ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. സോ വീഡിയോ കിടക്കുന്നതും എനിക്ക് കാര്യം പറയാനുണ്ട്. നമുക്കറിയാം ഐ എസ് എൽ ഇപ്പോൾ ഈ സീസൺ അവസാനിക്കാറായതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടി കുറേ റൂമറുകൾ വരും. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യത്തിൽ നമുക്കറിയാം കുറേ റൂമറുകളൊക്കെ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഐ എസ് എല്ലിലെ വേറെ ടീമുകളെ സംബന്ധിച്ച് പല റൂമറുകൾ വന്നിരിക്കും. അതിൽ ചിലത് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൂമർ കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റ് ആരാധകർക്ക് കുറേ റൂമറുകൾ കേട്ട് ആ കളിക്കാരനെ സൈൻ ചെയ്യുന്ന സുഖമൊന്നും പെട്ടെന്ന് ഒരു കളിക്കാരനെ സൈൻ ചെയ്യാൻ കിട്ടത്തില്ലെന്നാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്പെയിനിൽ തന്നെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ ആയ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്ത ന്യൂസാണിത്. സ്പെയിനിൽ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായി എഫ് സി ബാർസലോണ ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഒരു ക്ലബിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്താണ്, കാരണം ഏഷ്യയിൽ ഇഷ്ടം പോലെ ക്ലബ്ബുകളില്ലേ, അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇതിന് എന്ത് ബന്ധമെന്നായിരിക്കും. നിങ്ങൾ ജസ്റ്റ് എന്നെ മുകളിൽ കൊടുത്തേക്കുന്ന ആ റിപ്പോർട്ട് ഒന്ന് വായിക്കും. അതിൽ പറഞ്ഞു ഹൈദരാബാദ് എഫ്സിയും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സും ബോജാങ് ക്രിക്കറ്റ്സിന് ആ താരത്തിന് വേണ്ടി നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയറിയാം ബോജാങ് ക്രിക്കറ്റ്സിന് ആ താരം ഒരു ബാർസലോണ പ്രൊഡക്റ്റാണ്. ബോജാനെ ടീമിലെത്തിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതും അതുപോലെ എഫ് സി ബാർസലോണ ഒരു ഏഷ്യൻ ക്ലബിനെ നോക്കുന്നതും അതുപോലെ ഈ രണ്ട് റിപ്പോർട്ടും ഒരുമിച്ച് ഇതെല്ലാം കൂടെ കൂട്ടി വഴിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി എഫ് സി ബാർസലോണ ഒരു കരാറിന് ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, എനിക്ക് യാതൊരു തരത്തിലും ഉറപ്പ് വരാൻ സാധിക്കില്ല, ജസ്റ്റ് എനിക്ക് തോന്നിയൊരു കാൽക്കുലേഷൻ മാത്രമാണ് പറഞ്ഞത്. ഇനി ബാർസലോണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയണം. കാരണം ഇത്രയും നല്ല ഫാൻ ബേസും ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ത്യൻ ഫുട്ബോൾ വളരുന്ന കണ്ടിട്ട് തന്നെയായിരുന്നു സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എഫ് സി ബാർസലോണ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു കരാർ ഏർപ്പെടുമെന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനും സാധിക്കത്തില്ല. സപ്പോസ് ഇങ്ങനെ വല്ല സംഭവിച്ചാൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിന് വേണ്ടി അതിൽ മറ്റ് പ്ലേയേഴ്സിന് വേണ്ടി സ്കൗട്ടിങ്ങിൽ എഫ് സി ബാർസലോണ സഹായിക്കുന്നത് തന്നെയാണ്. എന്തെങ്കിലും ഇത് ഉറപ്പൊന്നുമില്ല, നമുക്ക് ഒരു ഫർദർ അപ്ഡേറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിലൊക്കെ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.